സിക്സ് വീക്ക് വെയിറ്റ് ലോസ് ചലഞ്ചിലെ വീക്ക് ത്രീയിലെ 18-ാമത്തെ ദിവസമാണ്. കുറേ പേർക്കൊക്കെ മടുത്തിട്ടുണ്ടാവും കേട്ടോ. ഇപ്പോൾ 3 ആഴ്ച ആവാറായില്ലോ ഡയറ്റ്, എക്സസൈസ്, അവർക്ക് വേണ്ടി സ്പെഷ്യൽ ഫുഡ് ഉണ്ടാക്കല്, വർക്കിൻ്റെ സ്ട്രെസ്, പിള്ളേരെ നോക്കല്, ഫാമിലിയിലെ ബാക്കിയത്തെ പണി എല്ലാം കൂടെ ചെയ്ത് മാനേജ് ചെയ്ത് വരുമ്പോൾ നമുക്ക് എന്തായാലും ഒരു സ്ട്രെസ്സും ഒരു ബുദ്ധിമുട്ടൊക്കെ ആവും. പിന്നെ നമ്മുടെ ചുറ്റുമുള്ളവരുടെ ഇടയിൽ നിന്നുള്ള കമൻസ്, നീ ഇച്ചിരി കുറച്ച് കഴിച്ചു എന്ന് കരുതി കുഴപ്പമൊന്നുമില്ല എന്നേ, ഒരു 2 ദിവസം ബ്രേക്ക് എടുത്തു എന്ന് കരുതി കുഴപ്പമൊന്നുമില്ല എന്നേ, അല്ലെങ്കിൽ ഇന്നൊരു എക്സസൈസ് ചെയ്തില്ല എന്ന് കരുതി ആകാശത്തിഞ്ഞ് വീഴാനൊന്നും പോകുന്നില്ല. അങ്ങനെ പലതരത്തിലുള്ള ഡീമോട്ടിവേറ്റിംഗ് ആയിട്ടുള്ള കമൻസും കൂടെ വരുമ്പോൾ തീർന്നു, നിങ്ങളത് ഇട്ടിട്ട് പോകാനുള്ള നല്ല ചാൻസ് ഉണ്ട്. നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കുക, നിങ്ങളിതിപ്പോൾ എന്തെങ്കിലും കാരണശാല തന്നെ നിർത്തി അല്ലെങ്കിൽ അങ്ങനെ പോയി കഴിഞ്ഞാൽ നിങ്ങളിത് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഈ 3 ആഴ്ച അല്ലെങ്കിൽ ഈ 2 ആഴ്ച വീണ്ടും റിപ്പീറ്റ് ചെയ്യണം. ഒന്ന് ആലോചിച്ച് നോക്കി, അതിനേക്കാൾ ഭേദം നിങ്ങൾ ഇപ്പോൾ ഈ ഓൾറെഡി മിഡിലായിട്ട് ഇരിക്കുന്ന ഈ ജേർണി സ്റ്റിക്ക് ചെയ്ത് പോകുന്നത് തന്നെയല്ലേ. ഇനി ഫ്യൂച്ചറിലാണെന്നുണ്ടെങ്കിലും നിങ്ങളപ്പോൾ എപ്പോഴെങ്കിലും കിട്ടി ചെയ്യാൻ തോന്നുമ്പോൾ നിങ്ങൾ ആലോചിച്ചാൽ മതി, നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്ന എത്രത്തോളം പ്രോഗ്രസ് ചെയ്യുന്നുള്ളത്. ചിലപ്പോൾ ജീവിതത്തിൽ ഇതേവരെ എക്സസൈസ് ചെയ്യാത്ത ഒരാളായിരിക്കും നിങ്ങൾ, നിങ്ങൾ എക്സസൈസ് ചെയ്തു തുടങ്ങി. ചിലപ്പോൾ നിങ്ങൾ നിങ്ങളെ തന്നെ പ്രയോറിറ്റൈസ് ചെയ്തു തുടങ്ങി, നിങ്ങളുടെ മെൻ്റൽ ഹെൽത്തിന് കുറേ ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടായിട്ടുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച രീതിയിൽ കുറേയെങ്കിലും ചേഞ്ചസ് വരുത്തിയിട്ടുണ്ടാവും, കുറേ അല്ലെങ്കിലും കുറച്ചെങ്കിലും ചേഞ്ചസ് വരുത്തിയിട്ടുണ്ടാവും. എന്തെങ്കിലും രീതിയിലുള്ളൊരു പ്രോഗ്രസ് നിങ്ങൾ ഈ 2 ആഴ്ച കൊണ്ട് എന്തായാലും ഉണ്ടാക്കിയിട്ടുണ്ടാവുന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ അതുകൊണ്ട് കിറ്റ് ചെയ്യാൻ തോന്നുമ്പോൾ നിങ്ങൾ ഇത്രയും കൊണ്ടുവന്ന ഈ ഒരു പ്രോഗ്രസ് നിങ്ങൾ ആലോചിച്ചാൽ മതി, അപ്പോൾ കിറ്റ് ചെയ്യാൻ തോന്നില്ല. അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ കിറ്റ് ചെയ്തിട്ട് വീണ്ടും ഈ കഴിഞ്ഞ 2-3 ആഴ്ചത്തെ എഫേർട്ട് വീണ്ടും റിപ്പീറ്റ് അടിക്കുന്ന കാര്യം ആലോചിച്ചാൽ മതി, അപ്പോൾ ഇത് കിറ്റ് ചെയ്യാൻ തോന്നുന്നില്ല. ഇന്നത്തെ ഡയറ്റ് എക്സസൈസൊക്കെ നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ ചെയ്യുക, ബുദ്ധിമുട്ടാണ് എല്ലാം കൂടെ മാനേജ് ചെയ്യുന്ന എല്ലാത്തിനും കൂടെ നല്ല ബുദ്ധിമുട്ടുണ്ട്, പക്ഷേ അതിൻ്റെ റിസൾട്ട് എന്തായാലും കിട്ടും. ഇത് ഡേ 18-ലെ ടോട്ടൽ കാലറീസ് ആണ്. ബ്രേക്ക്ഫാസ്റ്റിനും ലഞ്ചിനും ഡിന്നറിനും രാവിലത്തെയും വൈകിട്ടത്തെയും സ്നാക്കിനും ഒക്കെ എത്ര എത്ര കാലറീസ് വരും എന്നുള്ളതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. എല്ലാ ദിവസവും പറയുന്ന പോലെ തന്നെ രാവിലെ എണീക്കുമ്പോൾ തന്നെ 2 ഗ്ലാസ് വെള്ളം കുടിച്ച് ദിവസം സ്റ്റാർട്ട് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് എടുത്തേക്കുന്നത് ചെറുപയർ ദോശയും ചട്നിയാണ്. നമ്മൾ ഇന്നലെ ചെറുപയർ ദോശയുടെ റെസിപ്പി ഷെയർ ചെയ്തപ്പോൾ നമ്മൾ 2 സെർവിങ്ങിനുള്ള റെസിപ്പിയല്ലേ ഷെയർ ചെയ്തത്. അപ്പോൾ നമ്മൾ ഒരു പോർഷൻ ബാറ്റർ ഓൾറെഡി ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. അതപ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് ഒരു 15 മിനിറ്റ് മുന്നേ ഇറക്കി എടുത്ത് വയ്ക്കാം. എന്നിട്ട് ഇന്നലത്തെ ലെഫ്റ്റ് ഓവർ ചട്നി കൂട്ടി ദോശ ഉണ്ടാക്കി കഴിക്കാം. അതിൻ്റെ ഒപ്പം കുറച്ച് വെജിറ്റബിൾസ് ചേർക്കാനും ഒട്ടും മറക്കരുത്. ഇനി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് ഒരു 2 മണിക്കൂറൊക്കെ കഴിയുമ്പോഴത്തേക്ക് നമ്മൾ സ്നാക്കായിട്ട് എടുത്തിരിക്കുന്നത് ഒരു സീസണൽ ഫ്രൂട്ട് അല്ലെങ്കിൽ ആപ്പിളാണ്. ഇനി രാവിലത്തെ സ്നാക്ക് കഴിഞ്ഞ് ഒരു 2-2.5 മണിക്കൂറൊക്കെ കഴിയുമ്പോഴത്തേക്കും നമ്മൾ ലഞ്ചിനായിട്ട് എടുത്തിരിക്കുന്നത് പരിപ്പ് കറിയും കുറച്ച് ചോറും പിന്നെ 1/2 കപ്പ് തൈരും പിന്നെ ഏതെങ്കിലും ഒരു വെജിറ്റബിളും ആണ്. ഒന്നുകൂടെ പറഞ്ഞുതരാം, നമ്മുടെ ലെഫ്റ്റ് ഓവർ പരിപ്പ് കറി, പിന്നെ 1/4 കപ്പ് കുക്ക് ചെയ്തിരിക്കുന്ന റൈസ്, 1/2 കപ്പ് തൈര്, പിന്നെ അതിൻ്റെ ഒപ്പം 1 കുക്കുംബർ. ഇതാണ് നമ്മുടെ ലഞ്ച്. ഇനി ഈ ലഞ്ച് കഴിഞ്ഞ് ഒരു 2 മണിക്കൂറൊക്കെ കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഈവനിങ് സ്നാക്കായിട്ട് എടുത്തിരിക്കുന്നത് ആൽമണ്ട്സ് ആണ്, 10 എണ്ണം. ഇതിൻ്റെ എണ്ണമൊക്കെ ഈസി ആയിട്ട് പോയി. 10 ആൽമണ്ട്സ് ഒക്കെ കഴിച്ച് തീർക്കാൻ എന്താ പറയുക, ഒരു 5 മിനിറ്റ് പോലും വേണ്ട, അല്ലെങ്കിൽ ഒരു 3 മിനിറ്റ് പോലും വേണ്ട. അപ്പോൾ പെട്ടെന്ന് അത് കഴിയും, നിങ്ങൾക്ക് തോന്നുന്നു കഴിച്ചില്ല എന്ന്. പക്ഷേ അതിൻ്റെ ഓരോന്ന് എക്സ്ട്രാ എടുക്കുന്നതൊക്കെ എക്സ്ട്രാ കാലറീസ് എന്നുള്ള കാര്യം മറക്കണ്ട കേട്ടോ. ഇനി സ്നാക്കൊക്കെ കഴിഞ്ഞ് നമ്മൾ ഡിന്നറിനായിട്ട് എടുത്തിരിക്കുന്നത് എഗ് റോസ്റ്റും ചപ്പാത്തിയുമാണ്. ഇതിൽ എഗ് റോസ്റ്റിൻ്റെ റെസിപ്പി നമ്മൾ ഓൾറെഡി ഷെയർ ചെയ്തിട്ടുണ്ട്. ഇനി വെജിറ്റേറിയൻസ് ആണ് എഗ് റോസ്റ്റ് കഴിക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഡേ 8-ൽ നമ്മളൊരു കടലക്കറിയുടെ റെസിപ്പി ഷെയർ ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ 3 ദിവസത്തേക്കുള്ള കടലക്കറിയാണ് പറഞ്ഞത്. നമ്മൾ ഈ എഗ് റോസ്റ്റ് 3 ദിവസത്തേക്കുള്ളതാണ് പറയാൻ പോകുന്നത്. അപ്പോൾ അടുത്ത 3 ദിവസങ്ങളിൽ ഈ എഗ് റോസ്റ്റിന് പകരമായിട്ട് ആ ഡേ 8-ൽ ഷെയർ ചെയ്തിരിക്കുന്ന കടലക്കറി നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ്. ഇനി ചപ്പാത്തിയുടെ റെസിപ്പി ഒന്നും പറയുന്നില്ല കേട്ടോ. 1/2 കപ്പ് ഗോതമ്പോടി കൊണ്ട് ഉണ്ടാക്കിയ 2 ചെറിയ ചപ്പാത്തി, പിന്നെ ഇതിൻ്റെ ഒപ്പം 1 ക്യാരറ്റോ കുക്കുംബറോ. ഈ ഒരു ഡിന്നർ നിങ്ങൾ വൈകിട്ട് ഒരു 5:30 ആകുമ്പോഴത്തേക്കും കഴിക്കുക. നിങ്ങൾ ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് ആണ് ഫോളോ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഒരു 6 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ഇത് ഫിനിഷ് ചെയ്യുക. അല്ല, നോർമൽ ടൈമിൽ ഇതേ ഡയറ്റ് ഫോളോ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഡിന്നർ അറ്റ്ലീസ്റ്റ് ഒരു 7:30 ആകുമ്പോഴത്തേക്കും എന്തായാലും കഴിച്ചു എന്ന് ഉറപ്പ് വരുത്താം. ഇനി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അടുത്ത 3 ദിവസത്തേക്കുള്ള എഗ് റോസ്റ്റിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഈ ഒരു ഗ്രേവി അല്ലെങ്കിൽ ഈ കറിയുടെ ഒരു ബേസ് ഉണ്ടാക്കി വെച്ചിട്ട് നിങ്ങൾ കഴിക്കാൻ നേരത്തെ ഇതിലോട്ട് 2 പുഴുങ്ങിയ മുട്ട ആഡ് ചെയ്താൽ മതിയാകും. ഒരു പ്രഷർ കുക്കർ അടുപ്പത്ത് വെച്ച് അതൊന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്കും അതിലോട്ട് ഒരു 2 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുക. നെയ്യ് തന്നെ യൂസ് ചെയ്തോളൂ കേട്ടോ, അപ്പോഴാണ് ഇച്ചിരി കൂടെ ടേസ്റ്റ്. നെയ്യ് ഒന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്കും ഇതിലോട്ട് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഒരു 2-3 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് ക്രഷ്ഡാണ്. അത് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്ത് അതിൻ്റെ റോ സ്മെല്ലൊക്കെ ഒന്ന് പോയി കഴിയുമ്പോഴത്തേക്കും അതിലോട്ട് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് പൊടികളാണ്. ഞാൻ എടുത്തിരിക്കുന്നത് മഞ്ഞപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി,
പിന്നെ രണ്ട് ഏലക്കായ ഒന്ന് കീറിയത്, പിന്നെ ഇതിലോട്ട് ഒരു ചെറിയ ജീരകം പൊടിച്ചത്, ഒരു നുള്ള്. പൊടികളൊക്കെ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം കേട്ടോ. ഇനി പൊടികളുടെ റോസ് മില്ലിൽ പോകുന്നവരെ നന്നായിട്ട് വറുത്തെടുക്കാം. ഇതൊരു സ്റ്റീലിൻ്റെ പ്രഷർ കുക്കർ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് അടി പിടിക്കാൻ ചാൻസ് ഉണ്ട്, പെട്ടെന്ന് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പം നിങ്ങൾ ആ പാത്രത്തിൻ്റെ ചൂടൊക്കെ നോക്കി ഫ്ലെയിം ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് ഓഫ് ചെയ്ത് വീണ്ടും ഓൺ ചെയ്ത് അങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ. കാരണം ഈ പൊടികൾ നന്നായിട്ട് വറുത്ത് കിട്ടിയാലേ ഈ കറിക്ക് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇനി പൊടികളുടെയൊക്കെ ശരിക്കും വറുത്ത് ആ റോസ് മില്ല് പോയതിന് ശേഷം ഇതിലോട്ട് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് 3 വലിയ സവാള, 2 വലിയ തക്കാളി, 1 പച്ചമുളക്. ഇപ്പം നിങ്ങൾ ഇരിക്കുന്ന സവാളയും തക്കാളിയൊക്കെ ചെറുതാണെന്നുണ്ടെങ്കിൽ 4 സവാളയും 3 തക്കാളിയൊക്കെ ആക്കിക്കോളൂ കേട്ടോ. ഇനി അതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം ഇതിലോട്ട് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് തിളച്ച വെള്ളവും കുറച്ച് ഉപ്പുമാണ്. ഇപ്പോൾ ഈ വെള്ളത്തിൻ്റെ അളവ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ സവാള വേകാൻ ആവശ്യമായ വെള്ളം, ഇപ്പം നിങ്ങൾ ഈ കുക്കറിലോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ആ സവാളയും തക്കാളിയും എന്തോരുണ്ടോ അതിൻ്റെ ഒരു 1/4 ഭാഗത്തോളം. ആ തിളച്ച വെള്ളം കൂടെ ചേർത്ത് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് പ്രഷർ കുക്കറിൽ ഒരു 6-7 വിസിൽ മീഡിയം ഫ്ലെയിമിൽ അത്രയും നേരം കുക്ക് ചെയ്തെടുക്കാം. ഇനി ഇതിൻ്റെ ഫുൾ പ്രഷർ പോയതിന് ശേഷം മാത്രം തുറന്നാൽ മതി കേട്ടോ. ഇതിപ്പോൾ ഞാൻ അങ്ങനെ തുറന്നപ്പോൾ ഇതിൽ ഇച്ചിരി വെള്ളം കൂടെ ഞാനൊന്ന് പറ്റിക്കാൻ പോവാം. എനിക്ക് ഇച്ചിരിയും കൂടെ ഒരു തിക്ക് കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. അങ്ങനെ ആ ഒരു വെള്ളം കൂടെ, ഇനി ആ വെള്ളം വറ്റിക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനൊരു 3-4 മിനിറ്റ് ഇത് തുറന്നു വെച്ച് ഒന്ന് ഹൈ ഫ്ലെയിമിൽ വേവിച്ചു. ഇനി അതും കൂടെ കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ ആവശ്യത്തിനുള്ള ഒരു തിക്ക് ഗ്രേവിയുടെ കൺസിസ്റ്റൻസി ആയതിന് ശേഷം വേറൊരു പാൻ അടുപ്പത്ത് വയ്ക്കുക. അതിലോട്ട് 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുക. നെയ്യ് ഒന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്കും അതിലോട്ട് കടുക് പൊട്ടിക്കാം. കടുക് പൊട്ടിച്ചതിന് ശേഷം നമ്മുടെ ആ ഗ്രേവി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് ആവശ്യത്തിന് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക, ഉപ്പ് ചേർത്ത് കൊടുക്കുക, ഫ്ലെയിം ഓഫ് ചെയ്യുക. എല്ലാ തവണയും പറയുന്ന പോലെ തന്നെ പറ്റുമെങ്കിൽ ഇത് ഇപ്പം തന്നെ 3 ബോക്സിലായിട്ട് ഡിവൈഡ് ചെയ്ത് വയ്ക്കുക. അല്ല ഒരൊറ്റ ബോക്സിലാണ് വയ്ക്കുന്നതെന്നുണ്ടെങ്കിൽ കഴിക്കാൻ നേരത്തെ ഓരോ ദിവസവും എടുക്കുമ്പോഴും കറക്റ്റ് ഈക്വലായിട്ട് തന്നെയാണ് എടുക്കേണ്ടതെന്ന് ഉറപ്പ് വരുത്തുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ എഗ് റോസ്റ്റിൻ്റെ റെസിപ്പി. ഇനി ഡേ 18 എക്സസൈസ് നമ്മുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, അത് ചെയ്യുക. പിന്നെ ഇതുകൂടാതെ മിനിമം 5000 സ്റ്റെപ്സിൻ്റെ കാര്യം നിങ്ങൾ മറക്കണ്ട. ഇതുകൂടാതെ നമ്മൾ ഇന്നലെയൊക്കെ ചെയ്ത വോൾ സിറ്റ് എന്തായാലും ഒരു 3 മിനിറ്റ്സ് ചെയ്യാം കേട്ടോ. ടൈമുള്ള ഒരു ഇച്ചിരി കൂടുതൽ ചെയ്തെന്ന് കരുതി കുഴപ്പമില്ല. ത്രൂ ഔട്ട് ദ ഡേ നന്നായിട്ട് വെള്ളം കുടിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക, ഡയറ്റ് എക്സസൈസ് ഒന്നും ബ്രേക്ക് ചെയ്യാതിരിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് മീ. ബൈ.